ആകാശവാണി നമസ്കാരം വാർത്തകൾ വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ പ്രധാന പട്ടികവർഗ വിഭാഗങ്ങളുമായി ബന്ധപ്പെട്ട ഭരണഘടനാ ഭേദഗതി ബിൽ ലോക്സഭ ഇന്ന് പാസാക്കി കുറ്റവാളികളുടെ തിരിച്ചറിയൽ നടപടിക്രമ ബില്ലും സഭ ഇന്ന് പരിഗണിച്ചു പ്രധാൻമന്ത്രി ആവാസ് യോജന നഗരദൌത്യം ദീർഘിപ്പിക്കുന്ന കാര്യം പരിഗണനയിലുണ്ടെന്ന് രാജ്യസഭയിൽ കേന്ദ്ര സർക്കാർ പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് വിതരണം ചെയ്തു സിൽവർ ലൈൻ സർവേ നടപടികൾക്കെതിരായ ഹർജികൾ സുപ്രീംകോടതി തള്ളി സർവേ തുടരാമെന്ന് കോടതി ദേശീയ പണിമുടക്ക് കേരളത്തിൽ ജനജീവിതത്തെ സാരമായി ബാധിച്ചു സർക്കാർ ജീവനക്കാർ പണിമുടക്കുന്നത് തടഞ്ഞ് ഉത്തരവിറക്കണമെന്ന് ഹൈക്കോടതി ഐപിഎല്ലിൽ നിന്ന് ഗുജറാത്ത് ടൈറ്റൻസ് ലഖ്നൌ സൂപ്പർ ജയന്റ്സ് പോരാട്ടം വാർത്തകൾ വിശദമായി കുറ്റവാളികളുടെ തിരിച്ചറിയൽ നടപടിക്രമ ബിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി അജയ് മിശ്ര ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിച്ചു വർഷം പഴക്കമുള്ള നിയമമാണ് ഭേദഗതി ചെയ്യുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന് അർഹമായ ശിക്ഷ നൽകുന്നതിന് ഈ ഭേദഗതിയിലൂടെ സാധിക്കുമെന്നും ശ്രീ മിശ്ര ലോക്സഭയിൽ പറഞ്ഞു എന്നാൽ പ്രതിപക്ഷാംഗങ്ങൾ ബില്ലിനെ എതിർത്തു മനുഷ്യാവകാശവും ഭരണഘടനാ തത്വങ്ങളും ഈ നിയമം നടപ്പിലാക്കിയാൽ ലംഘിക്കപ്പെടുമെന്ന് പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടി പട്ടികവർഗ്ഗ വിഭാഗത്തിലേക്ക് ത്രിപുരയിൽ നിന്നുള്ള ഗോത്രങ്ങളെ ഉൾപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട ഭരണഘടനാ ഭേദഗതി ബിൽ ലോക്സഭ ഇന്ന് പാസാക്കി ഗോത്രകാര്യ വകുപ്പ് മന്ത്രി അർജുൻ മുണ്ടെ ബിൽ സഭയിൽ അവതരിപ്പിച്ചു ത്രിപുരയിലെ ദർലോങ് വിഭാഗത്തെ കുക്കി ഗോത്രത്തിന്റെ ഉപവിഭാഗമായി ഉൾപ്പെടുത്തുന്നതിനാണ് ഭരണഘടനാ ഭേദഗതി വരുത്തുന്നത് ധന ബില്ലും ധനവിനിയോഗ ബില്ലും രാജ്യസഭ ഇന്ന് ചർച്ച ചെയ്തു ധനമന്ത്രി നിർമ്മലാ സീതാരാമനാണ് ബില്ലുകൾ സഭയിൽ അവതരിപ്പിച്ചത് കോവിഡ് മഹാമാരി കുടുംബ ബജറ്റുകളെ അവതാളത്തിലാക്കിയതായും നികുതി സ്ലാബുകളിൽ മാറ്റം വരുത്താത്തത് ഇടത്തരക്കാരെ നിരാശരാക്കിയെന്നും കോൺഗ്രസ് അംഗം സിംഗ് ഗോഖിൽ ചർച്ചയിൽ ചൂണ്ടിക്കാട്ടി പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ എക്സൈസ് തീരുവ ഉയർത്തിയതിനെയും അദ്ദേഹം വിമർശിച്ചു ബജറ്റ് സാധാരണക്കാർക്കോ പാവപ്പെട്ടവർക്കോ ഗുണം ചെയ്യുന്നതല്ല എന്ന് ഡിഎംകെ അംഗം ഇളങ്കോവൻ പറഞ്ഞു ഭക്ഷ്യധാന്യങ്ങൾക്ക് കുറഞ്ഞ താങ്ങുവില ഉറപ്പു നൽകാമെന്ന വാഗ്ദാനം കേന്ദ്രം പാലിച്ചില്ലെന്നും ഡിഎംകെ അംഗം ചൂണ്ടിക്കാട്ടി പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരി വിറ്റഴിക്കുന്ന കേന്ദ്ര നടപടിയെ വൈഎസ്ആർ കോൺഗ്രസ് അംഗം വിജയസായറെഡ്ഡി കുറ്റപ്പെടുത്തി വിശാഖപട്ടണം സ്റ്റീൽ പ്ലാന്റ് സ്വകാര്യവൽക്കരിക്കാനുള്ള നീക്കങ്ങളെ അദ്ദേഹം രൂക്ഷമായി വിമർശിച്ചു കോർപ്പറേറ്റ് അനുകൂല നീക്കങ്ങളാണ് കേന്ദ്ര സർക്കാർ നടത്തുന്നതെന്ന് കേരളത്തിൽ നിന്നുള്ള സിപിഐഎം അംഗം വി ശിവദാസൻ ആരോപിച്ചു വിദ്യാഭ്യാസം ആരോഗ്യം തുടങ്ങിയ മേഖലയിൽ കേന്ദ്രം വേണ്ടത്ര വിഹിതം അനുവദിക്കുന്നില്ലെന്നും തൊഴിൽ വർദ്ധിപ്പിക്കാൻ നടപടി സ്വീകരിക്കുന്നില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി അതേസമയം കോവിഡ് മഹാമാരിയെ നേരിടാനും പ്രതിരോധ കുത്തിവയ്പ്പുകൾ എല്ലാവർക്കും നൽകാനും കേന്ദ്രം സ്വീകരിച്ച നടപടികളെ ബിജെപി അംഗം സുശീൽ സുശീൽകുമാർ മോദി പ്രശംസിച്ചു ദരിദ്ര കുടുംബങ്ങൾക്ക് സൗജന്യ ഭക്ഷ്യധാന്യം അനുവദിച്ച കേന്ദ്ര നടപടിയെയും അദ്ദേഹം അഭിനന്ദിച്ചു ഈ സാമ്പത്തിക വർഷം നികുതി വരുമാനത്തിൽ രാജ്യം റെക്കോർഡ് നേട്ടം കൈവരിച്ചതായും ബിജെപി അംഗം ചൂണ്ടിക്കാട്ടി ന്യൂസ് ഡെസ്ക് ആകാശവാണി പ്രധാനമന്ത്രി ആവാസ് യോജന നഗര നഗരദൌത്യത്തിന് കീഴിൽ ഒന്നര ദശാംശം ഒന്ന് അഞ്ച് കോടി വീടുകൾക്ക് അനുമതി നൽകിയതായി രാജ്യസഭയിൽ കേന്ദ്ര ഭവന നഗരകാര്യമന്ത്രി ഹർദീപ് സിംഗ് പുരി പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ വരുന്ന പതിനെട്ട് മാസത്തിനിടെ പൂർത്തിയാക്കാനാകുമെന്നും മന്ത്രി വ്യക്തമാക്കി ഈ മാസം അവസാനിക്കാനിരിക്കുന്ന പദ്ധതി തുടർന്നും ദീർഘിപ്പിക്കുന്ന കാര്യം പരിഗണനയിലുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി പ്രധാനമന്ത്രി ആവാസ് യോജന ഗ്രാമീൺ പദ്ധതിയിലൂടെ മധ്യപ്രദേശിൽ നിർമ്മിച്ച അഞ്ച് ദശാംശം രണ്ട് ഒന്ന് ലക്ഷം വീടുകളുടെ ഗൃഹപ്രവേശന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ പങ്കെടുക്കും ദൃശ്യ സംവിധാനത്തിലൂടെയാണ് അദ്ദേഹം പരിപാടിയിൽ പങ്കെടുക്കുക രാജ്യത്തെ ഭവനരഹിതരായ എല്ലാവർക്കും സുരക്ഷിത ഭവനം ഉറപ്പുവരുത്തുന്നതിനുള്ള പദ്ധതിയാണ് പ്രധാനമന്ത്രി ആവാസ് യോജന ിലെ പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് വിതരണം ചെയ്തു രാഷ്ട്രപതി ഭവനിൽ ഇന്ന് വൈകുന്നേരം നടന്ന ചടങ്ങിലാണ് പുരസ്കാരങ്ങൾ സമ്മാനിച്ചത് ഉപരാഷ്ട്രപതി പ്രധാനമന്ത്രി ചീഫ് ജസ്റ്റിസ് തുടങ്ങിയ പ്രമുഖർ ചടങ്ങിൽ സന്നിഹിതരായി വിഖ്യാത ഹിന്ദുസ്ഥാനി ഗായിക പ്രഭ അത്രേയ്ക്ക് രാഷ്ട്രപതി പത്മവിഭൂഷൺ സമ്മാനിച്ചു ഭാരത് ബോടെക് ഉടമകളായ കൃഷ്ണയെല്ല സുചിത്രയല്ല ഒഡിയ സാഹിത്യകാരി പ്രതിഭ റായ് നിയമവിദഗ്ധനായ ആചാര്യ വശിഷ്ഠ ത്രിപതി തുടങ്ങിയവർ രാഷ്ട്രപതിയിൽ നിന്നും പത്മഭൂഷൺ ഏറ്റുവാങ്ങി ഒളിമ്പിക്സ് വർണ്ണ ജേതാവ് നീരജ് ചോപ്ര ഗായകൻ സോനു നിഗം ഉൾപ്പെടെയുള്ളവർക്ക് പത്മശ്രീ പുരസ്കാരവും രാഷ്ട്രപതി സമ്മാനിച്ചു ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് കൂടുതൽ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും അണ്ടർ സ്കോർ ടിവിഎം എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം സിൽവർ ലൈൻ പദ്ധതിയുടെ സാമൂഹിക ആഘാത പഠനം സംബന്ധിച്ച സർവേ നടപടികൾ സംസ്ഥാനത്ത് തുടരാമെന്ന് സുപ്രീംകോടതി ഇതിനെതിരെ സമർപ്പിക്കപ്പെട്ട പൊതുതാൽപര്യ ഹർജികൾ കോടതി തള്ളി സർവേ നടപടികൾ സ്റ്റേ ചെയ്ത ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഉത്തരവ് തള്ളിയ ഡിവിഷൻ ബെഞ്ച് നടപടി സുപ്രീംകോടതി ശരിവച്ചു ജസ്റ്റിസ് എം ആർ ഷാ ബി വി നാഗരത്ന എന്നിവരടങ്ങിയ ബെഞ്ചാണ് കേസ് പരിഗണിച്ചത് വിവിധ തൊഴിലാളി സംഘടനകളുടെ നേതൃത്വത്തിൽ നടക്കുന്ന രണ്ടു ദിവസത്തെ ദേശീയ പണിമുടക്ക് സംസ്ഥാനത്ത് ജനജീവിതത്തെ ബാധിച്ചു കടകമ്പോളങ്ങളും ബാങ്കുകളും അടഞ്ഞുകിടന്നു ഓഫീസുകളിൽ ഹാജർനില കുറവായിരുന്നു അപൂർവം സ്വകാര്യ വാഹനങ്ങൾ മാത്രമാണ് നിരത്തിൽ ഇറങ്ങിയത് വാഹനം തടഞ്ഞതുമായി ബന്ധപ്പെട്ട് ഒറ്റപ്പെട്ട സംഘർഷങ്ങളുമുണ്ടായി പണിമുടക്ക് നാളെ അർദ്ധരാത്രി വരെ തുടരും ഇരുപതിലേറെ തൊഴിലാളി സംഘടനകളാണ് വിവിധ ആവശ്യങ്ങൾ ചൂണ്ടിക്കാട്ടി പണിമുടക്കുന്നത് സർക്കാർ ഉദ്യോഗസ്ഥർ ദേശീയ പണിമുടക്കിൽ പങ്കെടുക്കുന്നത് തടയാൻ നടപടിയെടുക്കണമെന്നും ഇക്കാര്യത്തിൽ ഇന്നുതന്നെ ഉത്തരവിറക്കണമെന്നും കേരള ഹൈക്കോടതി നിർദ്ദേശിച്ചു പണിമുടക്ക് ദിവസങ്ങളിൽ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ഡയസ്നോൺ പ്രഖ്യാപിക്കാതെ ശമ്പളത്തോടുകൂടി അവധി നൽകാനുള്ള നീക്കം തടയണമെന്നാവശ്യപ്പെട്ട് തിരുവനന്തപുരം സ്വദേശിയായ അഭിഭാഷകൻ സമർപ്പിച്ച ഹർജിയിലാണ് ചീഫ് ജസ്റ്റിസ് എസ് മണികുമാർ ജസ്റ്റിസ് ഷാജി പി ചാലി എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ് കേരളത്തിൽ നിന്ന് പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു പേർ രോഗമുക്തരായി ഇന്ന് സ്ഥിരീകരിച്ച ഒരു മരണവും കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ മരണങ്ങളും കൂടി റിപ്പോർട്ട് ചെയ്തതോടെ സംസ്ഥാനത്തെ ആകെ മരണം കഴിഞ്ഞ മണിക്കൂറിനിടെ സാമ്പിളുകളാണ് പരിശോധിച്ചത് ഗോവ മുഖ്യമന്ത്രിയായി പ്രമോദ് സാവന്ത് തുടർച്ചയായ രണ്ടാം തവണയും അധികാരമേറ്റു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കൾ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുത്തു ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള സത്യവാചകം ചൊല്ലിക്കൊടുത്തു മുഖ്യമന്ത്രിക്ക് പുറമെ എട്ട് മന്ത്രിമാരും ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തു പനാജിയിലെ ശ്യാമപ്രസാദ് മുഖർജി സ്റ്റേഡിയത്തിലാണ് ചടങ്ങ് നടന്നത് പശ്ചിമബംഗാൾ പ്രതിപക്ഷ നേതാവ് സുവേന്ദു അധികാരി ഉൾപ്പെടെ അഞ്ച് ബിജെപി എംഎൽഎമാരെ നിയമസഭയിൽ നിന്നും സസ്പെൻഡ് ചെയ്തു ബിജെപി തൃണമൂൽ അംഗങ്ങൾക്കിടയിലെ തർക്കം കയ്യാങ്കളിയിലെത്തിയതിനെ തുടർന്നാണ് നടപടി സംഘർഷത്തിൽ പരിക്കേറ്റ തൃണമൂൽ എംഎൽഎ അസദ് മജുംദാറിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സംസ്ഥാനത്തെ ക്രമസമാധാന നില പൂർണ്ണമായും തകർന്നതായി ആരോപിച്ച് മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ രാജി ആവശ്യം ഉയർത്തിയായിരുന്നു പ്രതിപക്ഷ പ്രതിഷേധം ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ ഗുജറാത്ത് ടൈറ്റൻസ് ലഖ്നൌ സൂപ്പർ ജയന്റ്സ് മത്സരം ആരംഭിച്ചു മുംബൈയിലെ വാങ്കഡ സ്റ്റേഡിയത്തിലാണ് മത്സരം ടോസ് നേടിയ ഗുജറാത്ത് ബൌളിംഗ് തിരഞ്ഞെടുത്തു ഛത്തീസ്ഗഡിലെ റായ്ഗഡ് ജില്ലയിൽ രണ്ട് ചരക്ക് തീവണ്ടികൾ കൂട്ടിമുട്ടി മുംബൈ പാതയിലെ ട്രെയിൻ ഗതാഗതം ഇതേ തുടർന്ന് നിർത്തിവച്ചിരിക്കുകയാണ് ആറിലേറെ കോച്ചുകൾ പാളം തെറ്റിയതായാണ് വിവരം ശ്രീലങ്ക സന്ദർശിക്കുന്ന കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ശ്രീലങ്കൻ പ്രസിഡന്റ് ഗൌതാബായ രജപക്സെയുമായി കൂടിക്കാഴ്ച നടത്തി ശ്രീലങ്കയ്ക്ക് ഇന്ത്യയുടെ എല്ലാവിധ പിന്തുണയും കൂടിക്കാഴ്ചയിൽ നൽകി ശ്രീലങ്കൻ പ്രധാനമന്ത്രി മഹീന്ദ രാജപക്സെയും കേന്ദ്ര വിദേശകാര്യമന്ത്രി ചർച്ച നടത്തി ബുദ്ധമത സംസ്കാരവും പാരമ്പര്യവും സംരക്ഷിക്കുന്നതിനുള്ള കരാറിലും ഇരുവരും ഒപ്പുവച്ചു മൂന്ന് ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് രാവിലെയാണ് ശ്രീ എസ് ജയശങ്കർ ശ്രീലങ്കയിലെത്തിയത് യുക്രൈനെതിരെ റഷ്യ നടത്തുന്ന സൈനിക നടപടിയിൽ സാധാരണ പൌരന്മാർ കൊല്ലപ്പെട്ടതായി യു എൻ മനുഷ്യാവകാശ ഹൈക്കമ്മീഷണർ കൊല്ലപ്പെട്ടവരിൽ കുട്ടികളും പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് യഥാർത്ഥ കണക്കുകൾ ഇനിയും വർദ്ധിക്കാനാണ് സാധ്യതയെന്നും യു എൻ റിപ്പോർട്ടിൽ പറയുന്നു റഷ്യ യുക്രൈൻ സംബന്ധിച്ച ഭാവി കരാറിന്റെ വിശദാംശങ്ങൾ ചർച്ച ചെയ്ത ശേഷം മാത്രമേ ഇരു രാജ്യങ്ങളുടെയും പ്രസിഡന്റുമാർ തമ്മിൽ ഇനി കൂടിക്കാഴ്ചയുണ്ടാകൂ എന്ന് റഷ്യ പ്രശ്നപരിഹാരം സംബന്ധിച്ച് വ്യക്തത വരുത്തിയ ശേഷമായിരിക്കും കൂടിക്കാഴ്ച മൂന്ന് ദിവസത്തെ ഇന്ത്യ സന്ദർശനത്തിനായി നേപ്പാൾ പ്രധാനമന്ത്രി ഷേർ ബഹാദൂർ ദുബെ ഏപ്രിൽ ഒന്നിന് ന്യൂഡൽഹിയിൽ എത്തിച്ചേരും ഉപരാഷ്ട്രപതി വെങ്കയ്യ നായിഡു പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ തുടങ്ങിയവരുമായി നേപ്പാൾ പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും നേപ്പാളിൽ നിന്നുള്ള ഉന്നതതല സംഘവും സന്ദർശനത്തിൽ പങ്കെടുക്കുന്നു ലക്ഷദ്വീപ് സന്ദർശനം തുടരുന്ന അഡ്മിനിസ്ട്രേറ്റർ പ്രഭുൽ പട്ടേൽ ആരോഗ്യം വിദ്യാഭ്യാസം ടൂറിസം ഗതാഗതം എന്നീ വകുപ്പുകളുടെ പ്രവർത്തന പുരോഗതികൾ വിലയിരുത്തുന്നതിനായി ഉന്നത ഉദ്യോഗസ്ഥരുമായി യോഗം ചേർന്നു പട്ടികവർഗ വിഭാഗങ്ങളുമായി ബന്ധപ്പെട്ട ഭരണഘടനാ ഭേദഗതി ബിൽ ലോക്സഭ ഇന്ന് പാസാക്കി കുറ്റവാളികളുടെ തിരിച്ചറിയൽ നടപടിക്രമ ബില്ലും സഭ ഇന്ന് പരിഗണിച്ചു പ്രധാൻമന്ത്രി ആവാസ് യോജന നഗരദൌത്യം ദീർഘിപ്പിക്കുന്ന കാര്യം പരിഗണനയിലുണ്ടെന്ന് രാജ്യസഭയിൽ കേന്ദ്ര സർക്കാർ പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് വിതരണം ചെയ്തു സിൽവർ ലൈൻ സർവേ നടപടികൾക്കെതിരായ ഹർജികൾ സുപ്രീം കോടതി തള്ളി സർവേ തുടരാമെന്ന് കോടതി ദേശീയ പണിമുടക്ക് കേരളത്തിൽ ജനജീവിതത്തെ സാരമായി ബാധിച്ചു സർക്കാർ ജീവനക്കാർ പണിമുടക്കുന്നത് തടഞ്ഞ ഉത്തരവിറക്കണമെന്ന് ഹൈക്കോടതി ഐപിഎല്ലിൽ നിന്ന് ഗുജറാത്ത് ടൈറ്റൻസ് ലക്നൌ സൂപ്പർ ജയന്റ്സ് പോരാട്ടം വാർത്തകൾ കഴിഞ്ഞു അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി ഒൻപത് മണിക്ക്